പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലാസ് 9 സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സെക്ഷൻ ബി ആണ് നമ്മൾ ചെയ്യുന്നത്. സെക്ഷൻ എ കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു, എല്ലാവരും അത് കണ്ടു നോക്കണം. എൻസിആർടിയുടെ പുതിയ സിലബസ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സെക്ഷൻ ബി എന്താണെന്ന് നമുക്ക് നോക്കാം. ഗിവ് ഇക്വേഷൻസ് ഓഫ് ടു ലൈൻസ് പാസിംഗ് ത്രൂ 4, -3. ഹൗ മെനി മോർ സച്ച് ലൈൻസ് ആർ ദർ? അപ്പോൾ ഈ 4, -3 ഈ പോയിന്റിലൂടെ കടന്നു പോകുന്ന ലൈൻസിൻ്റെ ഇക്വേഷൻസ്, രണ്ട് ലൈൻസിൻ്റെ ഇക്വേഷൻസ് നമ്മൾ എഴുതണം. ഇതേപോലത്തെ എത്ര ലൈൻ ഉണ്ട് എന്ന് നമ്മൾ എഴുതണം അല്ലേ. അപ്പോൾ ഈ 4 എന്ന് പറയുന്നത് എന്താണ്? എക്സ് കോർഡിനേറ്റ് ആണ്. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 4, വൈ ഈസ് ഈക്വൽ ടു -3. അപ്പോൾ എക്സും വൈയും നമുക്കറിയാം. ഇത് വെച്ച് രണ്ട് ലൈൻസിൻ്റെ ഇക്വേഷൻ നമ്മളിവിടെ ഫോം ചെയ്യണം. ഇപ്പൊ ഇക്വേഷൻ ഫോം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ഇക്വേഷൻ എഴുതുന്നു, എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു. അപ്പൊ ഇവിടെ RHS എഴുതുന്ന വാല്യൂ നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് എഴുതണം. എക്സ് 4 ആണ്, വൈ -3 ആണ്. അപ്പൊ 4 -3 കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 1 ആണ് കിട്ടുക. അപ്പൊ ഇക്വേഷൻ നമുക്ക് എന്തെഴുതാം? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. ഇനി അടുത്ത ഒരു ഇക്വേഷൻ, ഞാൻ എക്സിൻ്റെ കൂടെ ഇവിടെ ഒരു കോഎഫിഷ്യന്റും കൂടെ കൊടുക്കുന്നു, 2x. 2x പ്ലസ് വൈ ഈസ് ഈക്വൽ ടു, ഇപ്പൊ 2x, 2 × x 4 ആണ്. അപ്പൊ 4 × 2 8, 8 പ്ലസ് -3, 8 ഉം -3 ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 5 കിട്ടും. അപ്പൊ 2x പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 5 എന്ന് നമുക്ക് എഴുതാം. ഇതേപോലെ നമുക്ക് ഒത്തിരി ഇക്വേഷൻസ് ഇവിടെ ഫോം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഹൗ മെനി മോർ സച്ച് ലൈൻസ് ആർ ദേർ എന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് എന്തെഴുതാം? ഇൻഫിനിറ്റ്ലി മെനി ലൈൻസ് പാസിംഗ് ത്രൂ 4, -3. അപ്പൊ ഇക്വേഷൻ ഫോം ചെയ്യാൻ എളുപ്പമാണ്. നിങ്ങൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് എക്സും വൈയും ആയിരിക്കും. അപ്പോൾ എക്സ് പ്ലസ് വൈ എഴുതിയാൽ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നോക്കുക എന്താണ് കിട്ടുന്നതെന്ന്, അത് RHS എഴുതുക. ഇവിടെ നിങ്ങൾ എക്സിനോ വൈക്കോ കോഎഫിഷ്യന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വാല്യൂ സപ്ലൈ ചെയ്തിട്ട് RHSലെ വാല്യൂ എന്താണ് എന്ന് നോക്കിയിട്ട് ഇവിടെ എഴുതുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ എന്തെഴുതാം? ഇൻഫിനിറ്റ്ലി മെനി ലൈൻസ് പാസിംഗ് ത്രൂ 4, -3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ABCD ഈസ് എ സ്ക്വയർ ആൻഡ് P ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് AD. PB ആൻഡ് PC ആർ ജോയിന്റ്. പ്രൂവ് ദാറ്റ് ആംഗിൾ PCB ഈസ് ഈക്വൽ ടു ആംഗിൾ PBC. ആംഗിൾ PCB എന്ന് പറയുന്നത് ദാ ഈ ആംഗിൾ ആണ്, ഈ ആംഗിളും ആംഗിൾ PBC ഈ ആംഗിളും ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഇതൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്, ABCD ഒരു സ്ക്വയർ ആണ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ. സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? 4 സൈഡ്സും ഈക്വൽ ആയിരിക്കും. പിന്നെന്താണ്? പി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് AD. AD മിഡ് പോയിന്റ് ആണ് പി എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതും ഇതും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഗിവൺ ചെയ്തിട്ടുള്ളത് നമുക്ക് ഇങ്ങോട്ടൊന്ന് എടുത്തെഴുതാം. ABCD ഒരു സ്ക്വയർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? AB ഈസ് ഈക്വൽ ടു BC ഈസ് ഈക്വൽ ടു CD ഈസ് ഈക്വൽ ടു DA. സ്ക്വയർ ആണെങ്കിൽ 4 സൈഡ്സും ഈക്വൽ ആയിരിക്കും. പിന്നെന്താ? P ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് AD എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ AP ഈസ് ഈക്വൽ ടു DP ആയിരിക്കും. ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? PCBയും PBCയും ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഇവിടെ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾസ്, അതായത് ട്രയാങ്കിൾ ABPയും ട്രയാങ്കിൾ DCPയും കോൺഗ്രുവൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് PB ഈസ് ഈക്വൽ ടു PC എന്ന് എഴുതാം അല്ലേ. PB ഈസ് ഈക്വൽ ടു PC ആയാൽ അതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് 2 പ്രൂവ് കൂടെ ഇവിടെ എഴുതണം. 2 പ്രൂവ്, പ്രൂവ് ചെയ്യേണ്ട എന്താണ്? ആംഗിൾ PCB ഈസ് ഈക്വൽ ടു ആംഗിൾ PBC. ഇനി നമ്മൾ പ്രൂഫ് എഴുതുന്നു. നമ്മൾ രണ്ട് ട്രയാങ്കിൾസ് ചൂസ് ചെയ്യുന്നു. ഇൻ ട്രയാങ്കിൾ ABP ആൻഡ് ട്രയാങ്കിൾ DCP.
ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിവിടെ ഇത് സ്ക്വയർ ആണ് എന്നറിയാം. സ്ക്വയർ ആയതുകൊണ്ട് എ ബി ഈസ് ഇക്വൽ ടു ഡി സി എന്ന് നമുക്ക് എഴുതാം അല്ലേ. സ്ക്വയറിൻ്റെ എല്ലാ സൈഡ്സും ഈക്വലാണ്, അതുകൊണ്ട് എ ബി ഈസ് ഇക്വൽ ടു ഡി സി. എ ബി ഈസ് ഇക്വൽ ടു ഡി സി സൈഡ്സ് ഓഫ് സ്ക്വയർ. ഇനി എന്തെഴുതാം? പി ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ഡി എന്ന് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എ പി ഈസ് ഇക്വൽ ടു ഡി പി എന്ന് നമ്മൾ ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്, അത് ഗിവൺ ആണ്. എ പി ഈസ് ഇക്വൽ ടു ഡി പി ഗിവൺ. പിന്നെ സ്ക്വയറിന്റെ പ്രത്യേകത എന്താണ്? സ്ക്വയറിന്റെ ആംഗിൾസ് എല്ലാം 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പൊ അതാ ഈ ആംഗിൾ എയും ആംഗിൾ ഡിയും 90 ഡിഗ്രി ആണ്. സോ ആംഗിൾ എ ഈസ് ഇക്വൽ ടു ആംഗിൾ ഡി 90 ഡിഗ്രി. ഇപ്പോൾ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യാനുള്ള മൂന്ന് കാര്യങ്ങൾ നമുക്ക് കിട്ടി. സൈഡ്, ആംഗിൾ, സൈഡ്. അപ്പൊ ഇത് ഏത് കോൺഗ്രുവൻസ് റൂളാണ്? എസ് എ എസ് കോൺഗ്രുവൻസ് റൂളാണ്. സോ ട്രയാങ്കിൾ എ ബി പി കോൺഗ്രുവൻ ടു ട്രയാങ്കിൾ ഡി സി പി ബൈ എസ് എ എസ് കോൺഗ്രുവൻസ് റൂൾ. എസ് എ എസ് കോൺഗ്രുവൻസ് റൂൾ വെച്ചിട്ട് ഈ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഈ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ ബി പി ഈസ് ഇക്വൽ ടു സി പി എന്ന് നമുക്ക് എഴുതാം അല്ലേ. ബി പിക്ക് ഈ എ ബി പി എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ സൈഡാണ് ബി പി. ഡി സി പി എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ സൈഡാണ് സി പി. അപ്പോൾ ബി പിക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് സി പി വരുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ബി പി ഈസ് ഇക്വൽ ടു സി പി ബൈ സി പി സി ടി. സി പി സി ടി വഴി ബി പി ഈസ് ഇക്വൽ ടു സി പി എന്ന് നമ്മൾ എഴുതി. ബി പി ഈസ് ഇക്വൽ ടു സി പി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ബി പിക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിളാണ് ആംഗിൾ സി. സി പിക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിളാണ് ആംഗിൾ ബി. റീസൺ എന്തെഴുതാം? ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ്. ഈ ആംഗിൾ സി എന്ന് പറയുന്നത് തന്നെയാണ് എന്ത്? പി സി ബി. ഇനി നിങ്ങൾക്ക് ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടി ഇതിനെ അങ്ങനെ അങ്ങ് എഴുതിക്കുക കേട്ടോ. ആംഗിൾ പി സി ബി ഈസ് ഇക്വൽ ടു ആംഗിൾ പി ബി സി. രണ്ടും ഈക്വലാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. വളരെ സിമ്പിളാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ട്രയാങ്കിൾ എ ബി സി ആൾട്ടിറ്റ്യൂഡ്സ് ബി ഇ ആൻഡ് സി എഫ് ടു സൈഡ്സ് എ സി ആൻഡ് എ ബി ആർ ഈക്വൽ. അപ്പൊ ട്രയാങ്കിൾ എ ബി സിയിലെ ആൾട്ടിറ്റ്യൂഡ്സ് ആണ് ബി ഇയും സി എഫും. അതായത് ഈ ബി ഇയും സി എഫും, ഇത് രണ്ടും ആൾട്ടിറ്റ്യൂഡ്സ് ആണ്, ഇത് രണ്ടും ഈക്വൽ ആണ് എന്ന് ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം, എ സിയും എ ബിയും അല്ല ഈക്വൽ. ആൾട്ടിറ്റ്യൂഡ് ബി ഇ ആൻഡ് സി എഫ് ടു സൈഡ്സ് എ സി ആൻഡ് എ ബി. എ ബിയും എ സിയും സൈഡിലേക്കുള്ള ആൾട്ടിറ്റ്യൂഡ്സ് ആയ ബി ഇയും സി എഫുമാണ് ഇവിടെ ഈക്വൽ ആണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഷോ ദാറ്റ് ട്രയാങ്കിൾ എ ബി സി ഈസ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. ഈ ട്രയാങ്കിൾ ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ ആൾട്ടിറ്റ്യൂഡിന്റെ പ്രത്യേകത എന്താണ്? ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു വെർട്ടെക്സ് ചെയ്യുന്ന അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപ്പെൻഡിക്കുലറിനെയാണ് നമ്മൾ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഗിവൺ ചെയ്തിട്ടുള്ളതെന്ന് എടുത്തെഴുതാം. എന്താണ് ഗിവൺ ചെയ്തിട്ടുള്ളത്? ബി ഇ ഈസ് ഇക്വൽ ടു സി എഫ് എന്ന് നമുക്ക് ഗിവൺ ചെയ്തിട്ടുണ്ട്. ടു പ്രൂവ്, ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ഐസോസെലസ് ട്രയാങ്കിളിൽ നിന്നാണ്. ഐസോസെലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? രണ്ട് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ എ ബി ഈസ് ഇക്വൽ ടു എ സി എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഇപ്പൊ എ ബി ഈസ് ഇക്വൽ ടു എ സി എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ രണ്ട് ട്രയാങ്കിൾസ് ചൂസ് ചെയ്യണം. ആ ട്രയാങ്കിൾസ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ട്രയാങ്കിൾ എ ബിഇ, ഈ ട്രയാങ്കിളും അടുത്തത് ട്രയാങ്കിൾ എ സി എഫ്, ഈ ട്രയാങ്കിളും. ഈ രണ്ട് ട്രയാങ്കിൾസ് ആണ് നമ്മൾ കോൺഗ്രുവൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് പ്രൂഫ് എഴുതാം.
in triangle ABE and triangle ACF. BE is equal to CF equal ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. BE is equal to CF. അതായത് ആൾട്ടിറ്റ്യൂഡിന്റെ ലെങ്ത് equal ആണ് എന്ന് തന്നിട്ടുണ്ട്. ഇത് ഗിവൺ ആണ്. ഇനി എന്താണുള്ളത്? ദാ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ് എന്ന് നമുക്കറിയാം അല്ലേ. ആൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ചാൽ പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ ഈ ആംഗിൾ 90 ഡിഗ്രി ആണ് എന്ന് നമുക്കറിയാം. സോ ആംഗിൾ എ ഇ ബി ഈസ് ഇക്വൽ ടു ആംഗിൾ എ എഫ് സി. A F C 90 ഡിഗ്രി. പിന്നെ ആംഗിളെ രണ്ടിനും കോമൺ ആണ്. ഈ ആംഗിൾ രണ്ടിനും കോമൺ ആണ്. സോ ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ എ കോമൺ. ഇപ്പോ രണ്ട് ട്രയാംഗിൾസ് കോൺഗ്രുവന്റ് ആണ് എന്ന് തെളിയിക്കാനുള്ള മൂന്ന് കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഈ സൈഡ് നമ്മളെടുത്തു, ഈ ആംഗിൾ നമ്മളെടുത്തു, ഈ ആംഗിൾ എടുത്തു. അപ്പൊ എ എ എസ് കോൺഗ്രുവൻസ് റൂൾ വെച്ചിട്ട് ഇത് രണ്ടും കോൺഗ്രുവന്റ് ആണ് എന്ന് നമുക്ക് പറയാം. സോ ട്രയാംഗിൾ എ ബിഇ കോൺഗ്രുവന്റ് ടു ട്രയാംഗിൾ എ സി എഫ് ബൈ എ എ എസ് കോൺഗ്രുവൻസ് റൂൾ. ഈ രണ്ട് ട്രയാംഗിളും കോൺഗ്രുവന്റ് ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണേ നമുക്ക് എ ബി ഈസ് ഇക്വൽ ടു എ സി എന്ന് പറയാം. എ ബി ഈസ് ഇക്വൽ ടു എ സി ബൈ സി പി സി ടി. സി പി സി ടി വഴി എ ബി ഈസ് ഇക്വൽ ടു എ സി ആണ്. സോ ട്രയാംഗിൾ എ ബി സി ഈസ് ആൻ ഐസോസെലസ് ട്രയാംഗിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 256 റേസ് ടു 0.16 ഇൻറ്റു 256 റേസ് ടു 0.09. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ ഇങ്ങോട്ടൊന്ന് എടുത്തെഴുതുന്നു. 256 റേസ് ടു 0.16 ഇൻറ്റു 256 റേസ് ടു 0.09. ഇത് ഏത് ഫോമിൽ ആണ്? ഇത് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എന്നിന്റെ ഫോമിലാണ്. ഇവിടെ ബേസ് രണ്ടിടത്ത് സെയിം ആണ്. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഈസ് എ റേസ് ടു എം പ്ലസ് എൻ. അങ്ങനെയാണ് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 256 റേസ് ടു എം എന്ന് പറയുന്നത് ഇവിടെ 0.16 ആണ്. പ്ലസ് എൻ എന്ന് പറയുന്നത് 0.09 ആണ്. ഇസ് ഇക്വൽ ടു 256 റേസ് ടു, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്ത് വരും? 0.16 0.09 0.25. ഈ 0.25 നമുക്ക് എങ്ങനെ എഴുതാം? 0.25 എന്ന് പറയുന്നതിനെ നമുക്ക് 25/100 എന്ന് എഴുതാം അല്ലേ. 25/100 ആണ് 0.25. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? 256 റേസ് ടു 25/100. ഈ 25/100 എന്ന് പറയുന്നത് 1/4 ആണല്ലേ. ഇവിടെ രണ്ടിടത്തും 25 കൊണ്ട് ഡിവിഷൻ ചെയ്യാം. 25/25 ഈസ് 100/25 ഈസ് 4. അപ്പൊ ഇത് 1/4 ആകും. ഇതിനെ നമുക്ക് 256 റേസ് ടു 1/4 എന്ന് എഴുതാം. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ 256-നെ പവർ 4 ആയിട്ട്, അതായത് എക്സ്പോണന്റ് 4 ആയിട്ട് വരുന്ന രീതിയിൽ നമ്മൾ ഇതിനെ എഴുതണം. 256 എന്ന് പറയുന്നത് 4 റേസ് ടു 4 ആണ്. അപ്പൊ 256-നെ ഞാൻ 4 റേസ് ടു 4 എന്ന് എഴുതി. അപ്പൊ ഇതിനെ നിങ്ങൾക്ക് ഡയറക്റ്റ് എഴുതാൻ അറിയത്തില്ലെങ്കിൽ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്വയർ നമ്പേഴ്സ് അറിയാമെങ്കിൽ ഈസിയാണ്. 16×16 ആണ് 256. 16 എന്ന് പറയുന്നത് എന്താണ്? 4×4 ആണ്. ഈ 16 4×4. അപ്പൊ ഇതെന്തായി? 4 റേസ് ടു 4 ആയി. അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് സ്ക്വയർ നമ്പേഴ്സ് എഴുതാൻ അറിയാമെങ്കിൽ ഈസി ആയിരിക്കും. അപ്പൊ ഇതിനെ 4 റേസ് ടു 4 ദ ഹോൾ റേസ് ടു 1/4 എന്ന് എഴുതാം. ഇതിപ്പോ ഏത് ഫോമിലായി? എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എന്നിന്റെ ഫോമിലായി. എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ ഈസ് എ റേസ് ടു എം ഇൻറ്റു എൻ.
raised to m, the whole raised to n എന്ന് പറയുന്നത് a raised to m into n ആണ്. അപ്പോൾ ഇവിടെ m ഉം n ഉം അതായത് 4 ഉം 1 by 4 ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഈ 4 ഉം 4 ഉം ക്യാൻസൽ ആയി ആൻസർ ഈസ് 4. ഇനി നമ്മുടെ സെക്ഷൻ ബി യിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Find whether root 2, 3 root 2 is a solution of x minus 3y is equal to 9 or not. But x minus 3y is equal to 9 എന്ന് പറയുന്ന ഇക്വേഷന്റെ സൊല്യൂഷൻ ആണോ root 2, 3 root 2 എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഇതിന്റെ LHSൽ ഈ വാല്യൂസ് x ന്റെയും y യുടെയും വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 9 കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇത് ഇതിന്റെ സൊല്യൂഷൻ ആണ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ x എന്ന് പറയുന്നത് root 2 ആണ്, y എന്ന് പറയുന്നത് 3 root 2 ആണ്. അപ്പോൾ ഈ x ന്റെയും y യുടെയും വാല്യൂ നമുക്ക് ഇതിലോട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. LHS is equal to x minus 3y is equal to x is root 2, 3 into y is 3 root 2 is equal to root 2 minus 3 3s are 9 root 2. Root 2 minus 9 root 2 is ഇവിടെ 1 ഉണ്ട്. അപ്പോൾ 1 മൈനസ് 9 ഈസ് 8. റൂട്ട് 2 എന്ന് വെച്ചാൽ 1 റൂട്ട് 2 ആണ് കേട്ടോ. അപ്പോൾ നെഗറ്റീവ് 8 റൂട്ട് 2 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ദിസ് ഈസ് നോട്ട് ഈക്വൽ ടു 9. അപ്പോൾ x മൈനസ് 3y ഈസ് ഈക്വൽ ടു 9ന്റെ സൊല്യൂഷൻ അല്ല റൂട്ട് 2 കോമ 3 റൂട്ട് 2 അല്ലേ. റൂട്ട് 2 കോമ 3 റൂട്ട് 2 ഈസ് നോട്ട് എ സൊല്യൂഷൻ ഓഫ് x മൈനസ് 3y ഈസ് ഈക്വൽ ടു 9. ഇനി നോക്കിയാൽ ഇവിടെ ഓർട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഇഫ് ദ പോയിന്റ് 4, -2 ലൈ ഓൺ ദ ഗ്രാഫ് ഓഫ് 2x ഈസ് ഈക്വൽ ടു എ വൈ പ്ലസ് 3 ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ. ഈ 2x ഈസ് ഈക്വൽ ടു എ വൈ പ്ലസ് 3 എന്ന് പറയുന്ന ഗ്രാഫിലാണ് 4, -2 ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഈ പോയിന്റ് എന്താണ്, x എന്ന് പറയുന്നത് 4 ആണ്, y എന്ന് പറയുന്നത് നെഗറ്റീവ് 2 ആണ്. ഈ വാല്യൂസിനെ നമ്മൾ ഇതിലോട്ടങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ഇക്വേഷൻ എന്താണ്, 2x ഈസ് ഈക്വൽ ടു എ വൈ പ്ലസ് 3. എക്സിന്റെ വാല്യൂ ഇവിടെ കൊടുക്കുന്നു. അപ്പൊ 2 × 4 ഈസ് ഈക്വൽ ടു എ ഇൻറ്റു വൈ ഈസ് നെഗറ്റീവ് 2 പ്ലസ് 3. 4 × 2 = 8. 8 ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 2a പ്ലസ് 3. ഇനി നമ്മൾ ഈ 3 ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുന്നു. അപ്പൊ 8 − 3 ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 2a. 5 = -2a. ഇതിൽ നിന്ന് a എന്ത് വരും, 5 / -2. അപ്പൊ എയുടെ വാല്യൂ നമുക്ക് കിട്ടി 5 / -2. അപ്പൊ നമ്മുടെ സെക്ഷൻ ബിയിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഇതിൽ ഓരോന്നിനും 2 മാർക്ക് വെച്ചിട്ടാണുള്ളത്. അപ്പൊ നമ്മുടെ സെക്ഷൻ ബി കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്താലേ ബാക്കി ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സെക്ഷൻ സിയുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.